എല്ലാവർക്കും നമസ്കാരം. അടിപൊളി ഫിഷ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് ഫ്ലേവർ ലോക്ക് ഇന്ന് വന്നിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പലതരം മസാല കൂട്ടുകൾ കൊണ്ട് ഫിഷ് ഫ്രൈ ചെയ്യാറുണ്ട്. പുറമേ നല്ല മുരിഞ്ഞ് അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ഫിഷ് ഫ്രൈ ആർക്കാണ് ഇഷ്ടമല്ലാത്ത? ഇന്ന് എൻ്റെ രീതിയിൽ ഒരു ഫിഷ് ഫ്രൈ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിൽ ഉള്ള സാധാരണ ഉപയോഗിക്കുന്ന മസാല കൂട്ടുകളെല്ലാം ചേർത്തിട്ട് നമുക്ക് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുള്ളറ്റ് ഫിഷാണിത്. ദശക്കട്ടിയുള്ള ഏത് മീനും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. മസാല കൂട്ടിനായിട്ട് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലോർ, ഗരം മസാല, പെരിഞ്ചീരകപ്പൊടി, നാരങ്ങാനീര് ആവശ്യത്തിന്. ഇതാണ് മസാലയ്ക്കായിട്ട് എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ. ഈ മസാലപ്പൊടികളെല്ലാം തന്നെ ആവശ്യത്തിന് വെള്ളം, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെള്ളമാണ്. അത് വെച്ച് പിന്നെ നാരങ്ങാനീരും ഉണ്ടല്ലോ, അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ല തിക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഓരോ മീൻ കഷ്ണങ്ങൾ എടുത്തിട്ട് നന്നായി തേച്ച് പിടിപ്പിക്കാം. എല്ലാ മീൻ കഷ്ണങ്ങളിലും മസാലയെല്ലാം തേച്ച് വെച്ച് കഴിഞ്ഞു. ഇനി ആ മസാല മീനിലോട്ട് ഇറങ്ങി നന്നായി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 1-2 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും ഫ്രൈ ചെയ്യുമ്പോൾ. പിന്നെ ഓരോ മീൻ കഷ്ണമായിട്ട് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് തീ നല്ല കുറച്ച് വെച്ച് കരിയാണ്ട് ഒരു സൈഡ് നന്നായി മുരിച്ചെടുക്കാം. കുറഞ്ഞ തീയിൽ കിടന്ന് ആ മീൻ നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട് ഒരു സൈഡ്. അതിൻ്റെ നല്ല മണമൊക്കെ ഉണ്ട്. ഇനി ഇതിനെ നമുക്ക് തിരിച്ചിടണം. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം ആ ഒരു സൈഡ് തന്നെ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം വീണ്ടും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഓരോ ഭാഗം ആയിട്ട് നമ്മൾ മെല്ലെ അത് ഉടഞ്ഞു പോവാതെ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ സൈഡും ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ച് തന്നെ പൊരിച്ചെടുക്കാം. നമ്മൾ നേരത്തെ മസാലക്കൂട്ട് ഉണ്ടാക്കിയപ്പോൾ അതിൽ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ മീനിലെ മസാലകളെല്ലാം അതിൽ തന്നെ പിടിച്ചു നിർത്തുന്നതിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഓയിലിലേക്ക് ഒരുപാട് മസാല ഇറങ്ങിപ്പോവില്ല. അങ്ങനെ നമ്മുടെ 2 സൈഡും മുരിഞ്ഞിട്ടുള്ള അകത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഓരോ പീസ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. പൊരിച്ച മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ എടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ഉള്ളിൽ എല്ലാ ഭാഗവും വെന്ത് വന്നിട്ടുണ്ട്. പുറമേ നല്ല മുരിഞ്ഞിട്ടുണ്ട്. കറിവേപ്പിലയും കുറച്ച് ചതച്ച വെളുത്തുള്ളി, ഒരു 4-5 അല്ലിയും കൂടി ഞാൻ ആ എണ്ണയിൽ തന്നെ മൂപ്പിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ആ ഫിഷ് ഫ്രൈക്ക് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. വീണ്ടും കാണാം.